ഹെട്രോനോർമറ്റീവ് എന്ന് പറയുന്ന, എന്ന് പറഞ്ഞാൽ തലമുറകളായി മനുഷ്യ സമൂഹത്തിൽ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്ന രണ്ട് സ്വതന്ത്ര അസ്തിത്വങ്ങളുണ്ട്. ഇവർക്കിടയിലുള്ള നിയമവിധേയമായ വിടവ ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന ആ സമ്പർക്കങ്ങളാണ്, നിയമവിധേയമായ അവരുടെ പരസ്പര ബന്ധമാണ് തലമുറകളുടെ വംശവർദ്ധനവിന്റെ വഴി. ഇതാണ് ഹെട്രോനോർമറ്റീവ് എന്ന് പറയുന്ന സങ്കല്പം. ഈ ഹെട്രോനോർമറ്റീവ് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റിന് തന്നെ LGBT എതിരാണ്. അവർ പറയുന്നത് ആണും പെണ്ണും തമ്മിൽ മാത്രമല്ല, ആണും ആണും തമ്മിലും പെണ്ണും പെണ്ണും തമ്മിലും ഒക്കെ പരസ്പരം ആകർഷണീയതയുണ്ട്, അങ്ങനെ ഉണ്ടാവാം. അതുകൊണ്ട് ഹെട്രോനോർമറ്റീവ് മാത്രമാണ് നോർമൽ. അഥവാ ഒരു പുരുഷന് മറ്റൊരു സ്ത്രീയോടാണ്, ഒരു പുരുഷന് സ്ത്രീയോടാണ് ആഭിമുഖ്യമെങ്കിൽ, സ്ത്രീക്ക് പുരുഷനോടാണ് ആഭിമുഖ്യം തോന്നുന്നതെങ്കിൽ അത് നോർമലാണ്. പുരുഷനും പുരുഷനും തമ്മിൽ ആഭിമുഖ്യം തോന്നിയാൽ, സ്ത്രീയും സ്ത്രീയും തമ്മിൽ ആഭിമുഖ്യം തോന്നിയാൽ അത് നോർമൽ അല്ല. ഇതാണ് ഹെട്രോനോർമറ്റീവ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ പ്രത്യേകത. LGBT പൊളിറ്റിക്സ് ഈ ഹെട്രോനോർമറ്റീവ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയാണ് എതിർക്കുന്നത്. ബാലുശ്ശേരി സ്കൂളില് ഫാൻസി ടീച്ചർ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ ഡ്രസ്സ്, ജെൻഡർ ന്യൂട്രൽ. പലരും കരുതിയിട്ടുള്ളത് ഇത് ആണിനെ പെണ്ണാക്കാനുള്ള പരിപാടിയാണെന്നാണ്. ആൺകുട്ടി പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി അല്ല, പെണ്ണിനെ ആണാക്കാനുള്ള പിന്നെ പരിപാടിയാണെന്നാണ്. അതായത് ഫാൻറ്റൊക്കെ ഇട്ടിടുമ്പോൾ ഞാൻ അത്ര മോശമല്ല എന്ന് പെൺകുട്ടിക്കും തോന്നും, അങ്ങനെ ഓൾക്കൊരു ധൈര്യം കിട്ടാൻ. അതൊന്നല്ല കേസ്. ഇത് ഹെട്രോനോർമറ്റീവ് എക്സ്പെക്ടേഷൻസിൽ നിന്ന് വളരുന്ന തലമുറയെ മോചിപ്പിച്ചെടുക്കാനുള്ള പണിയാണ് എന്ന് പറഞ്ഞാൽ, ആണോ പെണ്ണോ എന്നില്ലാതെ വളരട്ടെ. ആണും പെണ്ണും എന്ന് പറയുന്നത് സെക്സ് എന്ന് നമ്മൾ പറയുന്ന ഈ ഫോമിലൊക്കെ കാണുമല്ലോ. ഫോറത്തിൽ നമ്മൾ ചിലപ്പം സെക്സ് എന്ന് കാണും ചില ഇങ്ങനെ ഫോറങ്ങളിൽ, വേറെ ചില ഫോറങ്ങളിൽ. അപ്പൊ സെക്സ് എന്നുള്ളതിന്റെ അവിടെ രണ്ട് കോൾ ഉണ്ടാവും, FM എന്ന് പറഞ്ഞാൽ മെയില് അല്ലെങ്കിൽ ഫീമെയിൽ. ചിലപ്പോ അതേ സ്ഥാനത്ത് ജെൻഡർ എന്ന് കാണും, അപ്പോഴും അതിന്റെ അപ്പുറത്തുണ്ടാവും ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. പക്ഷേ LGBT പൊളിറ്റിക്സിന്റെ ആളുകൾ പറയുന്നത്, ആധുനിക ലിബറൽ വാദഗതികളുടെ ഉപജ്ഞാതാക്കൾ പറയുന്നത്, സെക്സും ജെൻഡറും ഒന്നല്ല. സെക്സ് എന്ന് പറയുന്നത് ഒരു കുട്ടി പറഞ്ഞാൽ നാം നോക്കിയാൽ കാണുന്ന അവയവം എന്തോ അത് വെച്ചിട്ട് അതാണ് സെക്സ്. അത് ആൺകുട്ടിയുടേതാകാം, അത് പെൺകുട്ടിയുടേതാകാം, അതനുസരിച്ച് ആണും പെണ്ണും ആവും. ജെൻഡർ എന്ന് പറയുന്നത് ഈ കുട്ടി വലുതാകുമ്പോ ആരായിട്ടാണോ ആ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നത് അതാണ് ജെൻഡർ. അപ്പൊ പെൺകുട്ടിക്ക് വലുതായപ്പോ ഞാൻ ആണാണെന്ന് തോന്നുകയാണെങ്കിൽ അതാണ് ജെൻഡർ. നോക്കണം നിങ്ങൾ. അങ്ങനെ പിന്നെ സെക്സ്വാലിറ്റി എന്ന് പറയുന്നത് മൂന്നാമത് വേറൊരു സാധനമാണ്. അത് ഈ ആണായ ആൾക്ക് പെണ്ണിനോടാണ് ആഭിമുഖ്യം തോന്നുന്നതെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ആണിനോട് തന്നെയാണ് തോന്നുന്നതെങ്കിൽ അതാണ് സെക്സ്വാലിറ്റി. അപ്പൊ സെക്സും ജെൻഡറും സെക്സ്വാലിറ്റിയും പരസ്പര ബന്ധമുള്ള കാര്യമല്ല, മൂന്ന് വെവ്വേറെ കാര്യങ്ങളാണ്. ഹെറ്ററോനോർമറ്റീവ് സ്ഥിതിവിശേഷങ്ങളാണ് ഇതൊക്കെ കൂടി ഒന്നാക്കി തീർത്തത് എന്നാണ് അവർ പരിഭവപ്പെടുന്നത്. കുത്തുബ പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.